നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോസ് ബ്രോയിലർ ഫാമേഴ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല ബ്രോയിലർ കോഴിയായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ്. അതായത് ബ്രോയിലർ കോഴി കഴിക്കുന്ന പൊതുജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ്. വീഡിയോസിൽ നിങ്ങൾ കാണാം 6350 ഉള്ള ഒരു കോഴി, 6350. അപ്പോൾ ആരും ഞെട്ടണ്ട, ബ്രോയിലർ കോഴി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ടാകും 6350 എത്രയൊക്കെ വെയിറ്റ് വരും എന്നുള്ളത്. അതാണ് കോഴിയെ ഞാൻ അതിൽ നിന്ന് മാറ്റിയത്. കാരണം ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ വേറെ കൃത്രിമത്വം ഒന്നും ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, അത് ആ ഒരു കോഴിയുടെ വെയിറ്റാണ് 6350. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോസ് നിങ്ങൾ മുഴുവനും കാണുക, അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക. ഇത് ഈ ഒരു വീഡിയോസ് കാണുന്നതോടുകൂടി തന്നെ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ്, ബ്രോയിലർ കോഴി ഇത് എങ്ങനെ 40 ദിവസം കൊണ്ട് 2-300 അല്ലെങ്കിൽ 2-400 വെയിറ്റ് വരുന്നത്? വെറും തീറ്റ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത്രയൊക്കെ വെയിറ്റ് വരുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കോഴി എന്താ അങ്ങനെ വളരാത്തത്? അപ്പോൾ നിങ്ങൾ കൃത്രിമമായിട്ട് ഹോർമോൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ കോഴീനെ അങ്ങനെ വളർത്തിയെടുക്കുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇല്ല അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അത് അതിൻ്റെ ജനിതക ഗുണം കൊണ്ടാണ് അങ്ങനെ വെയിറ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്നിരുന്നാലും ആൾക്കാർ അത്ര അങ്ങ് ഉൾക്കൊള്ളുക, കാരണം അവർക്കൊരു സംശയമാണ്, പിന്നെയും ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോസും അതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് കോഴിയും ഞാനിങ്ങനെ മാറ്റി വെച്ചത്. കാരണം ഇത് ശരിക്കും 70 ദിവസമായ കോഴിയാണ് നിങ്ങൾ കാണുന്നത്. വീഡിയോസിൽ കാണുന്ന കോഴി 70 ദിവസം പ്രായമായ ബ്രോയിലർ കോഴിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ 40 ദിവസം കൊണ്ട് ബ്രോയിലർ കോഴി ഇത്ര വെയിറ്റ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോസിൽ കണ്ടു, ഇത 6.5 കിലോ വെയിറ്റ് ഉണ്ട്, ഏകദേശം 6.5 കിലോ വെയിറ്റ് ഉണ്ട്, 70 ദിവസമായിട്ടിരുന്നു. നമുക്കറിയാം കോഴികൾ പൊതുവേ അതിൻ്റെ പ്രായപൂർത്തിയാകുന്ന സമയം എന്ന് പറയുന്നത് 5 മാസം മുതൽ 5.5 മാസം വരെയാണ്. അപ്പോൾ ഈ 5 മാസം 5.5 മാസം ആകുമ്പോഴേക്കും ഈ കോഴികളുടെ വെയിറ്റ് ഏകദേശം 8 കിലോ ഇതിൻ്റെ അടുത്ത് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും 8 കിലോ ആ വെയിറ്റ് വരുന്ന സമയത്താണ് ഇത് മുട്ട ഉൽപ്പാദനം തുടങ്ങുന്നതും അതേപോലെ തന്നെ ബ്രീഡിങ്ങിന് സമയമാകുന്നത്. അപ്പോൾ അങ്ങനെ 8 കിലോ 7.5 കിലോ ഒക്കെ വെയിറ്റ് വരുന്ന കോഴിയുടെ കുട്ടികളാണ് നമുക്കിവിടെ നമ്മുടെ ഫാമിൽ ബ്രോയിലർ കുഞ്ഞുങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അപ്പോൾ സ്വാഭാവികം നമുക്കറിയാം അത്രയും വെയിറ്റുള്ള അല്ലെങ്കിൽ അത്രയും ഗുണമേന്മയേറിയ തള്ളക്കോഴികളുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാകും എന്നുള്ളത് കാര്യങ്ങൾക്കൊക്കെ അറിയാം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും ചെറിയ, അതായത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പണ്ട് കാലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ ആട്, അതായത് നമ്മളെ വീട്ടിലൊക്കെ ആടുകളുണ്ട്. പക്ഷേ ആ പണ്ട് കാലത്തെ ആടുകളൊക്കെ വെയിറ്റ് നിൽക്കിയാലും അത് പ്രായമായാലും ഒരു വലിയ ആടിൻ്റെ വെയിറ്റ് വരെ 12 കിലോ 14 കിലോ ഒക്കെയാണ് പൊടി വെയിറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയാൽ ഏകദേശം എല്ലാ വീട്ടിലുള്ള ആടുകളുടെ വെയിറ്റ് ഇപ്പോൾ 50 കിലോ അല്ലെങ്കിൽ 100 കിലോ ആ ഒരു ബോഡി വെയിറ്റുള്ള ആടുകളാണ് ഇന്ന് നമ്മൾ ഏകദേശം എല്ലാ വീടുകളും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആടുകൾ. അതെന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഇത്ര ആടുണ്ടെങ്കിൽ നമ്മളതിനെ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ആടിനെ ബ്രീഡിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരടുത്താണ് പോവുക? സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഏറ്റവും നല്ല അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള മുട്ടനാടുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെന്നിട്ട് അതിനെ ബ്രീഡ് ചെയ്യിക്കും. എന്താണ് നമ്മളങ്ങനെ ചെയ്യാൻ കാരണം? നമുക്കറിയാം അത്രയും നല്ല വെയിറ്റുള്ള അല്ലെങ്കിൽ ഒരു 100 കിലോ ഒക്കെ വെയിറ്റുള്ള മുട്ടനാട് കൊണ്ട് ബ്രീഡിങ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും എന്നത് നമുക്കറിയാം. അതേപോലെ തന്നെ, അതായത് വളരുന്ന ജീവനുള്ള വസ്തു ഏതെടുത്തു വെക്കട്ടെ, നിങ്ങളിപ്പോൾ ഒരു കൃഷിയുടെ കാര്യം എടുക്കുക, നമുക്ക് നല്ല നമ്മളൊരു വാഴക്കൃഷി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നല്ല വാഴക്കൃഷി, അതായത് നല്ല വലിപ്പമുള്ള കൊല കിട്ടണമെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ വലിയ കൊല കൊലച്ചിട്ടുള്ള വാഴയുടെ അതിൻ്റെ കുഞ്ഞ് നോക്കിയിട്ട് നമ്മൾ പോകും. അതാണ് നമ്മൾ കൃഷി ചെയ്യുക. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് നല്ല വലിപ്പമുള്ള വാഴക്കുല നമുക്ക് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹം. അതേ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഈ ബ്രോയിലർ കോഴിയുടെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ. കാരണം ഈ ബ്രോയിലർ കോഴിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്നത്. ഇവിടെ ഇതന്നെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ബ്രീഡിങ് സ്റ്റോക്ക് അതായത് ബ്രീഡേഴ്സ് ചെയ്യുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള
ഒരു പൂവൻ കോഴിയെ എടുക്കും, അതായത് ബ്രോയിലറിന് ഏറ്റവും കൂടുതൽ നല്ല പെട്ടെന്നുള്ള വെയിറ്റ് വന്നു. ഇപ്പം ഞാൻ ഈ കാണുന്ന വീഡിയോസ് കാണുന്ന കുട്ടിക്ക് 20 ദിവസം കൊണ്ടാണ് എനിക്ക് ആ ഒരു വെയിറ്റ് കിട്ടിയേക്കുന്നത്. കാരണം ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതെങ്ങനെയാണ് വളർത്തിയത്, അതിൻ്റെ പരിപാലന രീതിയൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ നിങ്ങളെടുത്ത് വിശദമായിട്ട് ഞാൻ പ്രതിപാദിക്കുന്നതാണ്. കാരണം ഈ ഒരു വീഡിയോസിൽ അതും കൂടെ ഉൾക്കൊള്ളിക്കുമ്പോൾ ഒരുപാട് ലോങ്ങ് ഉള്ള, അതായത് ടൈം ദൈർഘ്യമുള്ള വീഡിയോസാകും അത്. ഇപ്പോഴത്തെ ഒരു കാലത്ത് അങ്ങനത്തെ വലിയ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇത് ഏറ്റവും ഗ്രോത്തുള്ള ഒരു പൂവനാണ്. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ബാച്ചിൽ അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള കിടയും, എന്നിട്ട് അതിന് രണ്ടിനെയും ക്രോസ് ബ്രീഡ് ചെയ്യിക്കും. ആ ക്രോസ് ബ്രീഡ് ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് ഗുണങ്ങളും ഉള്ള നല്ല കുഞ്ഞിനെ അവർക്ക് കിട്ടും. അങ്ങനെയാണ് ഈ ബ്രോയിലർ കോഴിയുടെ ഓരോ കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രോത്ത്, അതായത് വളർച്ചയുടെ ഗുണമേന്മ കൂടിക്കൂടി വരുന്നത്. അവർ ഓരോ ബാച്ച് കഴിയുമ്പോഴും അതിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ വളർന്നതിനെ മാറ്റി അതിനെ ബ്രീഡ് ചെയ്യിക്കുന്നു. പിന്നെ അടുത്ത ബാച്ചുമ്പോൾ പിന്നെയും ക്രോസ് ബ്രീഡിങ് ചെയ്യിക്കുന്നു. അങ്ങനെ ക്രോസ് ബ്രീഡിങ് ചെയ്യിക്കുന്നു, അതായത് ഗുണമേന്മ ഉള്ളതിൽ നിന്നും ക്രോസ് ബ്രീഡിങ് അങ്ങനെ ചെയ്തിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് നമുക്ക് വരുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഇത്രയും വെയിറ്റ് ഇതിന് കിട്ടുന്നത്. അല്ലാതെ വേറെ ഹോർമോൺസോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള വേറെ രീതിയോ ഒന്നും ചെയ്യുന്നത് കൊണ്ടല്ല അത്രയും വെയിറ്റ് വരുന്നത്. പിന്നെ ഒരു കാര്യം, പല ആൾക്കാരുടെയും ഒരു ധാരണയാണ് 40 ദിവസം കഴിയുമ്പോൾ ഈ സാധനം ചത്തുപോകും, ഇതിന് നടക്കാൻ കഴിയില്ല, അതേപോലെ തന്നെ ഇതിൻ്റെ ലിവർ പൊട്ടി അറ്റാക്കായിട്ട് ചത്തുപോകുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഫാമേഴ്സ് 40 ദിവസം കഴിഞ്ഞ് പിടിച്ച് ഒഴിവാക്കുന്നതെന്ന്. ശരിക്കും 40 ദിവസം കൊണ്ട് പിടിച്ച് ഒഴിവാക്കുന്നതിന് കാരണം വേറെതാണ്. ആ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഫാമേഴ്സ് 40 ദിവസത്തിൽ കൂടുതൽ വെക്കാത്തത് എന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു കോഴിക്ക് ഞാൻ വേറെ യാതൊരു കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ഞാനിത് ഈ ഫോട്ടോസിൽ കാണുന്ന ഫീഡ പീസ്റ്റും അതേപോലെ തന്നെ തീറ്റയാണ്. ഫീഡ പീസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തീറ്റയുടെ ദഹനവും കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. നമുക്കറിയാം മറ്റുള്ള തുറന്നിട്ട് വളർത്തുന്ന ജീവികൾക്ക് അതിന് ദഹനവും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഒരുപാട് സൂക്ഷ്മാണുക്കളാണ് ഇതിൻ്റെ, നമുക്കറിയാം, ജീവജാലങ്ങളുടെ ദഹന വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുകയും അതിന് സഹായിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷെഡിൽ വളർത്തുന്ന കോഴികൾക്ക് അത്തരം പുറത്തുനിന്ന് കിട്ടുന്ന ഫീഡ്സും, അതായത് ഇത്തരം ദഹനത്തിന് സഹായകരമാകുന്ന ഒരുപാട് ഘടകങ്ങൾ അത് കിട്ടാതെ വരും. അത് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫീഡ് പീസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന രീതി അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് എന്താണ് ഫീഡ് പീസ്റ്റ്? ഇനി അതും ഹോർമോണാണ് കൃത്രിമ ഹോർമോണാണ് അല്ലെങ്കിൽ കൃത്രിമമായിട്ട് വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് ആരോപണമായിട്ട് ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്കാണ് ഇത് ബ്രോയിലർ കോഴിക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ വളർത്തുജീവികൾക്ക് എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കാരണം ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻസുകൾ എന്തെന്നാണെന്നുള്ളത് ഇതിൻ്റെ പാക്കറ്റിൽ കൃത്യമായ രീതിയിൽ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ സാധിക്കും. കാരണം ഇതെന്ന് വെച്ചാൽ ഏതൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും ഫീഡ് പീസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ആർക്കും മേടിക്കാൻ സാധിക്കും. ആ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇത്രയും തുറന്ന്, അതായത് വേറെ യാതൊരു മനുഷ്യ ശരീരത്തിനോ അല്ലെങ്കിൽ കോഴികൾക്കോ കേടുപാട് സംഭവിക്കുന്ന യാതൊരു കാര്യവും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഇത്ര നല്ല രീതിയിൽ വളർത്തി, അതായത് നമ്മൾ കേരളത്തിലെ ഫാമുകളിൽ നല്ല രീതിയിൽ ബ്രോയിലർ കോഴികളെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഞാനിങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും, അതായത് ഫാം കോഴിനെ വളർത്താത്ത ആൾക്കാർക്കും പൊതുജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടും ഈ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞിട്ട് പരിശോധിക്കാം. യാതൊരു അങ്ങനത്തെ യാതൊരു കൃത്രിമ ഹോർമോൺസുകളൊന്നുമല്ല അത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് 100 ഗ്രാമിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻസുകൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. കാരണം അതിൻ്റെ അകത്ത് വേറെ മനുഷ്യ ശരീരത്തിനോ അല്ലെങ്കിൽ കോഴികൾക്കോ കേടുപാട് സംഭവിക്കുന്ന യാതൊരു ഐറ്റംസ് അല്ലെങ്കിൽ യാതൊരു കൂട്ടോ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ തീറ്റയുടെ ദഹന വ്യവസ്ഥ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അതേപോലെ തന്നെ സ്വയം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഫാമേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർ ഇഷ്ടപ്പെടാതിരിക്കുന്നത് നമ്മൾ ഫാമിൽ ഒരിക്കലും ഉപയോഗിക്കാൻ ഒരു അവസ്ഥ വരരുതേ എന്നൊരാഗ്രഹിക്കുന്ന സാധനമാണ് ഈ ആൻറ്റിബയോട്ടിക്സ് മെഡിസിനുകളുടെ ഉപയോഗം. അതായത് കോഴികൾക്കുണ്ടാകുന്ന തുമ്മൽ, ജലദോഷം, അതേപോലെ തന്നെ
അങ്ങനെയുള്ള രോഗങ്ങൾ, ഈ ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് മെഡിസിൻസുകൾ ഉപയോഗിച്ച് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത്തരം ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി അതിനെ സ്വയം പ്രതിരോധിക്കാം. നമുക്ക് ഈ കൊറോണയുടെ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, കൊറോണയെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മളോട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന പ്രത്യേക കാര്യമാണ്, അതായത് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതേപോലെ കൃത്യമായ രീതിയിൽ ഉറക്കം അത് ക്രമീകരിക്കുക, അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ സമയം ക്രമീകരിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ സ്വയം പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ സെയിം മെത്തേഡ് തന്നെയാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫീഡർ പീസ്റ്റ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഇതും ഇതിൻ്റെ കൂടെ ബ്രോയിലർ കോഴികൾക്ക് വരുന്ന തീറ്റയുമാണ് കൊടുക്കുന്നത്. ഈ രണ്ട് സാധനങ്ങൾ മാർക്കറ്റിൽ ആർക്ക് വേണമെങ്കിലും ഏത് പരിശോധനയ്ക്കും വിധേയമാക്കാം. ഈ ഒരു സാധനം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബ്രോയിലർ കോഴി ഇതേപോലെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ പരിപാലനം അതെങ്ങനെ, ഇത്ര ദിവസം ഞാൻ പറഞ്ഞുള്ളൂ, എനിക്ക് 70 ദിവസം കൊണ്ടാണ് ഇത്ര വെയിറ്റ് കിട്ടിയത്. അതെങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നുള്ള ഫാമേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വിശദമായൊരു വീഡിയോസ് അടുത്ത വീഡിയോസിൽ പ്രതിപാദിക്കുന്നതാണ്. ഇപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊതുജനങ്ങൾക്കുള്ള ഒരുപാട് സംശയങ്ങൾ ഈ ഒരു വീഡിയോസ് കാണുന്നതോടെ തന്നെ മാറിക്കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഫാമുകാർ 40 ദിവസം കൊണ്ട് കോഴിയെ പിടിച്ച് ഒഴിവാക്കുന്നത്? അതേപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള ഫാമിലൊക്കെ 40 ദിവസം കഴിയുമ്പോൾ കോഴികൾ ഒരുപാട് ചത്തുപോകുന്നുണ്ടല്ലോ, അതെന്താണ് കാരണം? അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാകും. അപ്പോൾ അത്തരം സംശയങ്ങൾക്കൊക്കെയുള്ള വിശദമായ മറുപടി അടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരാം. ആ ഒരു വീഡിയോസും കൂടെ കാണുമ്പോഴേക്ക് നിങ്ങളുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറിക്കിട്ടും. ഇപ്പോൾ ജസ്റ്റ് ഇത് എന്ത് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ബ്രോയിലർ കോഴി 40 ദിവസമല്ല 400 ദിവസമല്ല, സാധാരണ കോഴികൾ എത്ര കാലമാണോ ജീവിക്കുന്നത് അത്രയും കാലം തന്നെ ബ്രോയിലർ കോഴികളും ജീവിക്കും. പിന്നെ ജീവനുള്ള സാധനമാണല്ലോ, കാരണം എന്തെങ്കിലും അസുഖങ്ങൾക്ക് വന്ന് ചത്തുക സ്വാഭാവികം. അതല്ലാതെ ഇത് 40 ദിവസം കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചു പോകുന്നൊരു സാധനമല്ല ഈ ബ്രോയിലർ കോഴി. നമുക്ക് തന്നെ ആലോചിച്ചാൽ മതി, അങ്ങനെ 40 ദിവസം കൊണ്ട് ചത്തുപോകുന്ന ആ ഒരു സാധനമാണെങ്കിൽ ഈയൊരു വംശം തന്നെ ഇല്ലാതായിപ്പോയില്ല. കാരണം പ്രത്യുൽപാദനം നടന്നാലല്ലേ ആ ഒരു വംശം നിലനിൽക്കുള്ളൂ. ഈ കോഴികളെ സംബന്ധിച്ച് മുട്ടയിടാൻ അല്ലെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി പ്രായം എന്ന് പറയുന്നത് 5 മാസം മുതൽ അങ്ങോട്ടാണ്. ഈ കോഴി തന്നെ മുട്ടയിടണമെങ്കിൽ ഏകദേശം 5 മാസം കഴിയണം. 5 മാസം കഴിഞ്ഞാൽ അതിൻ്റെ മെച്യൂരിറ്റി ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായിട്ടും ആ ഒരു മുട്ടയിടുന്ന പ്രായം കൂടെ ആയിട്ട് മുട്ടയിടുന്നതും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും എല്ലാ തെറ്റിദ്ധാരണകളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഈ വീഡിയോസ് കണ്ട ആൾക്കാർ അടുത്ത 2 വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. അതുകൂടെ കാണുന്നതോടെ നിങ്ങൾക്കുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറിക്കിട്ടും. അതുപോലെ തന്നെ ഫാമേഴ്സിനോട് പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് കാരണം കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു പരിചരണ രീതിയിൽ വെയിറ്റ് വെക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തീറ്റയുടെ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിൽ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസും കൂടെ നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാർ ജസ്റ്റ് ഇതൊന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഇത് വിട്ടുപോകരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യിക്കാം. ഓക്കെ, താങ്ക് യു.